നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും സ്വന്തമായി ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അത്തരമൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്കത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ വീട് നിർമ്മാണം സാധിക്കുക? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. വീട് നിർമ്മാണം തുടങ്ങുമ്പോൾ തൊട്ടല്ല, നമ്മുടെ വീടിന് ആവശ്യമായ പ്ലോട്ട് വാങ്ങുമ്പോൾ തൊട്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് അത് ഏത് ടൈപ്പ് കാറ്റഗറിയിലാണ് പെടുന്നത്, അവിടെ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സാധ്യമാകുമോ എന്നൊക്കെ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ വാഹന ഗതാഗത സൗകര്യം. നമ്മുടെ സ്വന്തം പ്രൈവറ്റ് വാഹനമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാമഗ്രികളും മറ്റ് മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ നമ്മളതിന് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കേണ്ടി വരും. അത് നമുക്ക് ഒരുപാട് എമൗണ്ട് ചിലവാകും. സോ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് തന്നെ വാഹന ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ പ്ലാന് അല്ലെങ്കിൽ 3D പ്ലാനൊക്കെ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഫർണിച്ചർ ലേഔട്ടും അതേപോലെ ഇലക്ട്രിക്കൽ ലേഔട്ടും തയ്യാറാക്കണം. നമുക്ക് ഒരുപാട് സ്പേസ് വേസ്റ്റേജും അതുപോലെ തന്നെ എമൗണ്ട് വേസ്റ്റേജും ഇതുമൂലം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഇലക്ട്രിക്കൽ പോയിൻ്റ് ഇട്ട സ്ഥലത്താണ് നമ്മൾ ഭാവിയിൽ ഫർണിച്ചർ വെക്കാമെന്നിരിക്കട്ടെ, നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ആ പോയിന്റിന് വേണ്ടി ഉപയോഗിച്ച കോസ്റ്റും വെറുതെയായിട്ട് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീട് നിർമ്മാണത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വ്യക്തമായൊരു ഫർണിച്ചർ പ്ലാനും ഒരു ഇലക്ട്രിക്കൽ ലേഔട്ടും കയ്യിലുണ്ടെങ്കിൽ ഒരുപാട് എമൗണ്ടും അതുപോലെ സ്പേസ് വേസ്റ്റേജും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പ്ലാന് തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ബിൽഡിംഗ് റൂൾസിനനുസരിച്ചിട്ടുള്ള സെറ്റ് ബാക്ക്സ് ഒക്കെ വിട്ടിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് നമ്മുടെ വീട് തന്നെ പൊളിച്ചു മാറ്റേണ്ടതായി വന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് നമ്മുടെ കൺസ്ട്രക്ഷന് മുമ്പ് വളരെ ജനറലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ നമ്മുടെ കൺസ്ട്രക്ഷനിലോട്ട് കടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കോമൺലി രണ്ട് ടൈപ്പ് റൂഫാണ് നമുക്ക് കാണാൻ സാധിക്കുക, ഫ്ലാറ്റ് റൂഫും അതേപോലെ തന്നെ സ്ലോപ്പ് റൂഫും. രണ്ട് റൂഫിനും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഫ്ലാറ്റ് റൂഫ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കുറവായിരിക്കും, കാരണം അതിന് വേണ്ട മെറ്റീരിയൽസും അതേപോലെ വർക്കും എല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ കോസ്റ്റ് കുറവായിരിക്കും. പക്ഷെ നമ്മൾ ബേസിക്കലി ഫ്ലാറ്റ് റൂഫ് എന്ന് പറയുമെങ്കിലും അത് ഒരിക്കലും ഫുള്ളി ഫ്ലാറ്റ് ആയിരിക്കില്ല, കുറഞ്ഞൊരു സ്ലോപ്പ് അതിനുണ്ട്. അല്ലെങ്കിൽ റെയിൻ വാട്ടറൊക്കെ അതിൽ തങ്ങി നിൽക്കുകയും നമ്മുടെ സ്ട്രക്ചറിനെ അത് ഡിസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഫ്ലാറ്റ് റൂഫിലും ഫുൾ എമൗണ്ട് ഓഫ് നമ്മുടെ റെയിൻ വാട്ടർ ഡ്രെയിൻ ചെയ്ത് പോകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിൽഡിങ്ങിന് ഡിസ്ട്രക്ഷൻ സംഭവിക്കാനും മെയിൻ്റനൻസ് കൂടുതൽ ചെയ്യാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിലൊരു സാഹചര്യം വെച്ചിട്ട്, അതായത് കൂടുതൽ കാലം മഴ പെയ്യുന്ന സാഹചര്യമാണ് നമുക്കുള്ളത് കൊണ്ട് തന്നെ സ്ലോപ്പ് പ്രൂഫാണ് എന്തുകൊണ്ട് ഉത്തമം. സ്ലോപ്പ് പ്രൂഫിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും മെയിൻ്റനൻസ് കോസ്റ്റ് ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് വരുന്നത്. അതുമാത്രമല്ല, ഫ്ലാറ്റ് റൂഫ് വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആഗിരണം ചെയ്യുന്നതിനാൽ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ അത്ര കംഫർട്ട് ഉണ്ടായിരിക്കില്ല. അതേസമയം സ്ലോപ്പ് പ്രൂഫ് അത്ര നമ്മുടെ ഫ്ലാറ്റ് റൂഫിനെ അപേക്ഷിച്ച് അത്രത്തോളം ഹീറ്റ് ആഗിരണം ചെയ്യാത്തതിനാൽ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായി നിൽക്കാനും സാധിക്കും, നമ്മുടെ ഡാമേജസും കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് കോസ്റ്റും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിലൊരു സാഹചര്യത്തിൽ ഫ്ലാറ്റ് റൂഫിനെക്കാട്ടിലും സ്ലോപ്പ് പ്രൂഫ് ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നമ്മൾ വാങ്ങിയ പ്ലോട്ട് തട്ടുതട്ടായിട്ടുള്ള പ്ലോട്ടാണെന്നിരിക്കട്ടെ, ഒരിക്കലും അതിൻ്റെ എഡ്ജിൽ കൊണ്ടുപോയി നമ്മുടെ വീടുണ്ടാക്കരുത്. എപ്പോഴും സെൻറ്റർ പോർഷൻ ചൂസ് ചെയ്യുക. നമ്മൾ നമ്മുടെ എഡ്ജിലാണ് നമ്മുടെ വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷന് ഒരുപാട് മെറ്റീരിയൽസും ഒരുപാട് വർക്കും എക്സ്ട്രാ ചെയ്യേണ്ടി വരും. അതേസമയം സെൻറ്റർ പോർഷൻ ആണെങ്കിൽ എഡ്ജ് പോർഷൻ അപേക്ഷിച്ച് മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് റെഡ്യൂസും ചെയ്യാൻ സാധിക്കും. പിന്നെ സൺഷെയ്ഡിന് പകരമായിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റഡ് റൂഫിനെ യൂസ് ചെയ്യാം. അതുകൊണ്ട് എക്സ്ട്രാ സൺഷെയ്ഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ എമൗണ്ടും കട്ട് ചെയ്യാൻ സാധിക്കും. കുറച്ച് കാലം മുമ്പ് വരെ നമുക്ക് വളരെ കോമൺ ആയി കാണാൻ സാധിക്കുന്നതായിരുന്നു ഓവർ ഹാങ്ങിങ് റൂഫ്സ് ഉള്ള ഹൗസസ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു മോഡേൺ ഹൗസിൻ്റെ ട്രെൻഡിൽ ഓവർ ഹാങ്ങിങ് കുറച്ച് കുറവാണ്. ഈ ഓവർ ഹാങ്ങിങ് റൂഫ്സ് നമ്മുടെ ഹീറ്റ്, വിൻഡ്, റെയിന് ഇതിനൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഇപ്പോഴത്തെ മോഡേൺ ഹൗസസിലെ ഓവർ ഹാങ്ങിങ് റൂഫ്സ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ തന്നെ നമ്മൾ പെയിൻറ്റ്
രണ്ടാമത് പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അതുപോലെ തന്നെ ഒരുപാട് ഡിസ്റ്റർബൻസസ് ഉണ്ടായിരിക്കും, നമ്മൾ മെയിൻ്റനൻസും കുറച്ച് കൂടുതലായിരിക്കും. അതിന് പകരം നമ്മൾ ഓവർ ഹാങ്ങിങ് റൂഫ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് മെയിൻ്റനൻസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. വീടുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് വിൻഡോസ്. നമ്മുടെ വീടുകളിലേക്ക് എയർ സർക്കുലേഷൻ വരാനും ഹീറ്റിന് വരാനും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് വിൻഡോസ്. നമ്മൾ യൂഷ്വൽ വിൻഡോസിന് സാധാരണ സ്റ്റീല് അല്ലെങ്കിൽ വുഡൻ പാനൽസാണ് കൊടുക്കാറുള്ളത്. സ്റ്റീലാവട്ടെ വുഡൻ ആവട്ടെ അത്യാവശ്യം നല്ല കോസ്റ്റുള്ള മെറ്റീരിയൽസാണ്. ഇതിന് പകരം നമ്മൾ ജാലീസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് കട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ജാലീസ് നമ്മൾ മണ്ണുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ആർക്കിടെക്ചറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ജാലീസ്. നമ്മുടെ മുഗൾ രാജ്പൂത്ത് രാജവംശത്തിൻ്റെ ആർക്കിടെക്ചറിലെല്ലാം വളരെ ഒരു സിഗ്നേച്ചർ പാർട്ടാണ് നമ്മുടെ ജാലീസ്. അത് നല്ലൊരു എസ്തെറ്റിക് ലുക്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ വീടുകളിലെ വിൻഡോസ്, ഡോർസ് അതുപോലുള്ള ഓപ്പൺ സ്പേസസിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലിൻറ്റൽസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ലിൻറ്റൽസിനുള്ള മെറ്റീരിയൽസും നമ്മൾ കോൺക്രീറ്റ്, സ്റ്റീലൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. സിമെൻ്റ് ആവട്ടെ സ്റ്റീലാവട്ടെ എല്ലാം എമൗണ്ട് അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലിൻറ്റൽസിന് പകരം ബ്രിക്ക് ആർച്ചസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കാണാനും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും കൂടുതലായിരിക്കും. മറ്റൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ ബേസ്മെൻറ്റ് എഡ്ജ് ലൈനിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ വാൾസ് എപ്പോഴും നിർമ്മിക്കാറുള്ളത്. പക്ഷേ ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ നമ്മുടെ റെയിന് അതേപോലെ തന്നെ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് വാൾസ് നിർമ്മിക്കുമ്പോൾ റെയിന്, ഹീറ്റ് ഇതെല്ലാം ഡയറക്റ്റ്ലി നമ്മൾ ആ ഗ്യാപ്പ് ഇട്ട സ്ഥലത്ത് പതിക്കുകയും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്തിനെ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ സ്ട്രെങ്ത്തിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ സ്പേസും കുറച്ച് കുറവായിരിക്കും. അതിന് പകരം നമ്മൾ നമ്മുടെ വാള് ബേസ് എഡ്ജ് ലൈനോട് ചേർത്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ വോളിയം കൂടുതലായിട്ട് വരും, അതുപോലെ തന്നെ നമ്മളെ സ്ട്രെങ്ത്തിനെയും അത് ബാധിക്കില്ല. ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യാറ് നമ്മുടെ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോളം ഫൂട്ടിങ് അല്ലെങ്കിൽ കരിങ്കല്ല് യൂസ് ചെയ്തിട്ട് ചെയ്യും. കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുക ഒന്നെങ്കിൽ കോളം ഫൂട്ടിങ് അല്ലെങ്കിൽ കോൺക്രീറ്റ്. ഇത് രണ്ടിനും കോസ്റ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ സ്ട്രെങ്ത്ത് വളരെ ബെറ്റർ ആയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ വീട് വെക്കുന്ന പ്ലോട്ട് അത്യാവശ്യം സ്ട്രെങ്ത്ത് ഉള്ള ഏരിയ ആണെന്ന് നിൽക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കരിങ്കല്ല് കൊണ്ട് തന്നെ ചെയ്താൽ മതി ഫൗണ്ടേഷൻ. കൂടുതൽ എക്സ്ട്രാ സ്ട്രെങ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് കോസ്റ്റും അത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അത് ഒരു പേഴ്സണൽ ചോയ്സാണ്. നമ്മുടെ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി അല്ലെങ്കിൽ നമ്മുടെ വീടിനെ ഒരു വീടിൻ്റേതായൊരു രൂപത്തിൽ കാണുക നമ്മളെപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷമാണ്. പക്ഷേ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിന് പകരം നമ്മൾ ബ്രിക്ക് വർക്കാണ് ചെയ്തതെങ്കിൽ ബ്രിക്ക് വർക്കിനെ ബ്രിക്ക് വർക്കായും അല്ലെങ്കിൽ ലാറ്ററൈറ്റ് വർക്കിനെ ലാറ്ററൈറ്റ് വർക്കായും അതുപോലെ തന്നെ വെച്ച് അതിൻ്റേതായൊരു സൗന്ദര്യത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നവരാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്ററിങ്ങിൻ്റെ കോസ്റ്റ് ഒഴിവാക്കാം. ഏകദേശം 10% എമൗണ്ട് നമുക്ക് അവിടെ സേവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് തീർത്തും പേഴ്സണൽ ചോയ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.